അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആര് കേൾക്കാൻ എൻ്റെ വാക്കൊക്കെ ആരും കേൾക്കില്ല കേൾക്കത്തില്ല വേണ്ട അനുഭവിച്ചു മനസ്സിലെങ്കിലും ഇപ്പോൾ ഇത് വിചാരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ സാറാണ് ഏപ്രിൽ ഇരുപത് ഓർക്കണേ ഏപ്രിൽ ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും അയച്ച ഒരു കത്തുണ്ട് കാനം പറയുന്നത് ദ ഇങ്ങനെയാണ് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ഈ കരാറുമായി മുന്നോട്ടു പോയ ഉദ്യോഗസ്ഥനെ ഐ ടി സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കണം ഇതായിരുന്നു കാനത്തിൻ്റെ കത്ത് സി പി ഐയുടെ നിർദ്ദേശം മാനിച്ച് സ്പ്രിംഗ്ലർ ഇടപാടിൻ്റെ പേരിൽ എം ശിവശങ്കറിനെ അന്ന് പദവികളിൽ നിന്ന് നീക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ നീക്കിയിരുന്നെങ്കിൽ ഇപ്പോഴിതിൻ്റെ വല്ല പ്രശ്നത്തിൻ്റെയും കാര്യമുണ്ടായിരുന്നു ഈ ആഘാതത്തിന്റെ അളവ് കുറഞ്ഞേനെ എന്ന് മുഖ്യമന്ത്രിയും കോടിയേരിയെങ്കിലും ചിന്തിക്കാതിരിക്കില്ല ചിന്തിക്കും ഉറപ്പാണ് അനുഭവിക്കടാ അനുഭവിക്കുക അല്ലേൽ എനിക്ക് വിലയില്ലല്ലോ എന്നായിരിക്കും കാനം രാജേന്ദ്രൻ തന്നെ ഇപ്പം ചിന്തിക്കുന്നത് അന്ന് ഒരു ചട്ടവും പാലിക്കാതെ ശിവശങ്കരൻ സ്പ്രിങ്ക്ലർ ഒരു വിദേശ കമ്പനിക്ക് കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്ന ഇങ്ങനൊരു കത്ത് കാനം രാജേന്ദ്രൻ തന്നെ അയച്ചത് അന്ന് ആ കത്ത് രണ്ടായി കീറി കാറ്റിപ്പറത്തി പിണറായി വിജയൻ കാരണം അന്ന് ചങ്കും കരളുമായിരുന്നല്ലോ നമ്മുടെ പിണറായി വിജയനും ശിവശങ്കരനും അന്ന് സർക്കാർ ചെയ്തത് എന്താണെന്ന് ശിവശങ്കരെ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തി കാനത്തെ ചുമതല കാനത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അങ്ങനെ ശിവശങ്കർ നേരെ ചെന്നു എം എൻ സ്മാരകത്തിലേക്ക് കാനത്തെ ബോധ്യപ്പെടുത്താൻ കാനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പോയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അതായത് കത്ത് ഏപ്രിൽ ഇരുപത് ഇത് ഇരുപത്തിരണ്ട് അതായത് കത്ത് കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആരോപണവിധേയരായ ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടൊരു വിശദീകരണം കൊടുക്കുന്നത് ഇത് ആദ്യപൂർവ്വ സംഭവമായിരുന്നു അപ്പൊ മനസ്സിലാക്കാം നമുക്ക് ശിവശങ്കരൻ ആരാണ് എന്താണെന്നൊക്കെ ഈ അയ്യപ്പനും കോശിയിലും പൃഥ്വിരാജ് ബിജുമേനോട് ചോദിക്കുന്ന പോലെ ഞാൻ ആരാ എന്താ എന്നൊക്കെ ഇപ്പൊ മനസ്സിലായി കാണും അല്ലേ എനിക്കെതിരെ കത്തെഴുതിയിട്ടൊന്നൊരു കാര്യമില്ല എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാനവും ശിവശങ്കരുമായി അര മണിക്കൂർ സംസാരിച്ചു കരാറിന്റെ ആവശ്യം എന്താണെന്ന് ശിവശങ്കർ കാനത്തെ ബോധ്യപ്പെടുത്താൻ നോക്കിയപ്പോൾ തിരിച്ച് കാനം രാജേന്ദ്രൻ ചോദിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ഡേറ്റ സുരക്ഷയുടെ വക്താക്കളായാണ് ഇടതുപക്ഷം സ്വയം വിശേഷിപ്പിക്കുന്നത് ഡേറ്റയുടെ വിൽപ്പനക്കാരായി കോൺഗ്രസിനെയും ബി ജെ പിയും കുറ്റപ്പെടുത്താറുമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഈ നയം ഒറ്റ നടപടി കൊണ്ട് കളഞ്ഞു കുളിച്ചില്ലേ അതായിരുന്നു ആദ്യത്തേത് രണ്ടാമത്തത് ഉദ്യോഗസ്ഥർക്ക് ദിശാബോധം നൽകേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനാണെന്ന കാഴ്ചപ്പാടാണ് പഠിപ്പിക്കുന്നത് ഏറ്റുപാടുന്ന ശീലം ഞങ്ങൾക്കില്ല ഉഫ് അതോടെ കാനത്തിൻ്റെ ടോണും മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ആ ചർച്ച കാനം ചെയ്തത് വിടാതെ ശിവശങ്കറിനെ ഇറക്കി വിട്ടു അങ്ങനെയാണ് നിർത്തിയത് പിന്നീട് മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെ കണ്ടപ്പോഴും കാനം ഇതേ കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു ന്യായീകരണം വരുന്നതിൽ ഏറ്റവും രസമുള്ള കാര്യം ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യത്തെ അത് ബാധിക്കും കാൻ രാജേന്ദ്ര എന്നായിരുന്നു ഇരുവരുവരും പറഞ്ഞത് ഇപ്പോൾ വീര്യം കൂടി ജയിലിൽ കിടക്കുന്നു എന്താ കഥ വാർത്താസമ്മേളനത്തിൽ ശിവശങ്കറിനെ പൂവിട്ട് പൂജിക്കുന്നതായിരുന്നു പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും നിലപാടും തള്ളിപ്പറയത്തേയില്ല സി പി എം നേതാക്കളും സത്യം പറഞ്ഞാൽ കാനത്തിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഇതിനോട് പറഞ്ഞു ശിവശങ്കരൻ ചെയ്യുന്നത് ശരിയല്ല ഉടനെ മാറ്റണം ഇങ്ങനെ ഒന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അതിനും മുഖ്യമന്ത്രി അനുങ്ങിയിട്ടില്ല കാരണം ചങ്ങൻ കരളുവാണല്ലോ ഏ ദോസത്തിൽ ഹംനഹി തുടങ്ങിയ ശിവശങ്കറിന് മുഖ്യമന്ത്രിയും വന്ന് ഭയങ്കര ദോസ്തുക്കളായിരുന്നു അന്ന് തോടിയില്ല ഇപ്പൊ തോട് അവിടെ ഇരിപ്പുണ്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെ വന്നപ്പോൾ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും ശിവശങ്കറിനെ തള്ളിപ്പറയുന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി മുതിർന്നിട്ടേ ഇല്ല ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോയി അറസ്റ്റ് വരെ രേഖപ്പെടുത്തി കഴിഞ്ഞു പിണറായി വിജയൻ എപ്പോഴൊക്കെ വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ പോലും ശിവശങ്കറിനെതിരെ കമാ എന്നൊ അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പലരെയും വിട്ടിട്ടുണ്ട് പല മന്ത്രിമാരെയും വിട്ടിട്ട് നീചനാണ് ക്രൂരനാണ് കള്ളനാണ് ചതിയനാണ് വഞ്ചകനാണ് എന്നൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിണറായിയുടെ വായിൽ നിന്ന് ഏ ഏഹ് അങ്ങനെ ഒരു സംഭവമേ വരത്തില്ല ഇനി അറിയേണ്ടത് പിണറായി വിജയന് ഇനി ഇത് അറസ്റ്റ് ചെയ്യേണ്ട ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ ആറു മണിക്കൊരു കോവിഡ് കണക്ക് അത് വരുമ്പോൾ ഈ ചോദ്യം നേരിടുമ്പോൾ എന്തായിരിക്കും പ്രതികരണം പ്രതികരണമെന്നാണ് ഇനി അറിയേണ്ടത് പക്ഷേ ഇപ്പോഴെങ്കിലും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും കാനം പറഞ്ഞ ആ വാക്ക് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്കിനി വരാൻ പോകുന്ന ഇലക്ഷന് പ്രശ്നമുണ്ടാവില്ല എന്നെങ്കിലും ഇതാണ് പറയുന്നത് കാനത്തെ അങ്ങ് പുച്ഛിച്ച് തള്ളിയപ്പോതെ കാനം പറഞ്ഞ വാക്ക് തന്നെ തിരിച്ചൊരു പണിയായി വരുന്നത് കണ്ട എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവസാനത്തെ ലാപ്പിൽ പിണറായി വിജയൻ്റെ നാലര വർഷം കഴിഞ്ഞുള്ള അവസാന ലാപ്പിൽ ഇതുപോലൊരു അറസ്റ്റും കൂടി വരുമ്പോൾ ബാക്കി എലക്ഷൻ്റെ കാര്യം പറയണ്ടല്ലോ അല്ലേ